നമസ്കാരം. കെ ബി ഗണേഷ് കുമാറെ അങ്ങ് മറന്നുപോയോ? അങ്ങേക്ക് തന്ന വകുപ്പ് ഗതാഗത വകുപ്പാണെന്ന്, ദേവസ്വമല്ലെന്ന്. ഇന്നലെ നിലയ്ക്കൽ വഴി സ്റ്റേറ്റ്കാറിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി പോയ ഗണേഷ് കുമാർ പമ്പയിലെത്തിയപ്പോൾ എന്തോ പെട്ടെന്ന് പരക്കായ പ്രവേശനം നടത്തി അങ്ങ് ദേവസ്വം മന്ത്രിയായി പോയി. പിന്നെ പറഞ്ഞതെല്ലാം ദേവസ്വം റിഫോംസ്. നമ്മുടെ ന്യൂജൻ പിള്ളേരങ്ങ് വച്ച് കീച്ചുന്നതുപോലെ അല്പനേരത്തേക്ക് ദേവസ്വം മന്ത്രിയായി മാറിയ ഗണേശൻ ദേവസ്വം മന്ത്രി സ്വപ്നത്തിൽ പോലും പറയാത്ത കാര്യങ്ങളാണ് മണ്ടത്തരങ്ങളായി വിളമ്പി മുന്നിൽ നിന്നവരെ ഞെട്ടിച്ചത്. സന്നിധാനത്തും അരവണയും അപ്പവും ഉണ്ടാക്കുന്നത് 3 മാസം മുമ്പാണ്. അത് ഭഗവാനെ നിയന്ത്രിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അങ്ങ് എടുത്ത് സന്നിധാനത്തിന് പുറത്ത് പമ്പയിൽ വെച്ച് കൊടുക്കണം. അതും വാങ്ങി വണ്ടിയിൽ കയറി അങ്ങ് പോകാമല്ലോ. എന്താ കുഴപ്പം? അഭിഷേകം ചെയ്ത നെയ്യ് ടിന്നിലാക്കിയ ശേഷം ചന്ദ്രാനന്ദൻ റോഡിൽ വിതരണം ചെയ്യണം. എന്താ ഭക്തർ അത് വാങ്ങില്ലേ? KSRTC പമ്പയിൽ അനൗൺസ് ചെയ്യണമെങ്കിൽ മൈക്ക് ദേവസ്വം ബോർഡ് നൽകണം, അല്ലെങ്കിൽ ഞങ്ങൾ മിണ്ടില്ല. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഇത് 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്നൊരു സാധനമാണ്. ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകുന്നു. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയും അപ്പവും വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ സന്നിധാനം നിറയുക. അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാച്ച് വണ്ടി കയറി അങ്ങ് പോകാമല്ലോ. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ്. നെയ്യഭിഷേകം നടത്തുന്നത്, നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യനെന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ നിയമസഭയിൽ ഇതേ പ്രശ്നം, നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പടമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങി നടത്തി വെച്ച് വിതരണം ചെയ്യണം. കൂപ്പണുള്ള എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്നു കൊടുക്കണം. ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ, വഴിപാടല്ലേ വേണ്ട, പ്രസാദമല്ലേ. അപ്പോൾ നെയ്യ് അഭിഷേകം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത് ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിച്ച് മാളികപ്പുറത്ത് തൊഴിച്ച് വാവരിസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ? അങ്ങനെ നിലവിലെ സമ്പ്രദായങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ ഇനി തന്ത്രിയെ മാറ്റണമെന്ന് എന്നാണ് അവ പറയുന്നതെന്ന് ആലോചിക്കുകയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അങ്ങിവിടെ ഇല്ലേ? അങ്ങിതൊക്കെ കേട്ടില്ലേ? അങ്ങൊരു സാത്വികനായതുകൊണ്ട് മറുപടിയൊക്കെ അങ്ങ് മന്ത്രിസഭാ യോഗത്തിൽ നൽകുമായിരിക്കും. എന്തായാലും പമ്പയിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തരും ദേവസ്വം ഉദ്യോഗസ്ഥരും ഗണേശിൻ്റെ പുതിയ അജണ്ട ഞെട്ടലോടെയാണ് കേട്ടത്. ശബരിമലയിൽ തൊട്ട് കളിച്ചെന്ന് പറഞ്ഞ് 1ാം പിണറായി സർക്കാർ ഇനി കേൾക്കാത്ത പഴിയൊന്നുമില്ല. മുമ്പും പിമ്പും നോക്കാതെ പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ച കെ സുരേന്ദ്രനും കൂട്ടരും പമ്പയിലും പന്തളത്തും 8 നിലയിലാണ് പൊട്ടിയത്. അന്ന് പറഞ്ഞു, അയ്യപ്പനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് നാട്ടുകാർ. അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഗണേഷ് കുമാർ അയ്യപ്പനോട് തണ്ട് പറഞ്ഞിട്ട് ഇറങ്ങി വന്നില്ലേ? തൊട്ട് പിന്നാലെ പമ്പയിൽ ഒരു KSRTC ബസ് കത്തിയില്ലേ? അയ്യപ്പക്കൊപ്പം എന്ന് ഉറക്കെ പറയുകയാണ് പമ്പയിലെത്തിയ ഭക്തർ. എന്താ സത്യമല്ലേ? അയ്യപ്പൻ വീണ്ടും പണി തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ആ പണിയുടെ ഫലം പ്രസാദമേറ്റ് വാങ്ങുന്നത് ഗണേഷ് കുമാറാണോ ആദ്യമെന്ന് സംശയം. അയ്യപ്പക്കൊപ്പം എനിക്ക് കിട്ടില്ല എന്ന് ഗണേഷ് കുമാർ പറയുകയാണെങ്കിൽ തനിക്ക് വിശ്വാസം ക്രൈസ്തവ സന്നിധിയിലാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് ഗണേഷ് കുമാർ പറയാൻ തയ്യാറാകണം. ഇത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ആ സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ. അദ്ദേഹമാണ് തൻ്റെ പാസ്റ്ററിലുള്ള ഒരു വിശ്വാസം പരസ്യമായി പറഞ്ഞ് മുന്നണിയെ നാണം കെടുത്തിയിരിക്കുന്നത്. എന്താ പറഞ്ഞതെന്ന് ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഫോണിലൂടെ പ്രാർത്ഥിച്ചിട്ട് കണ്ണു നിറഞ്ഞൊഴി. പക്ഷെ പിന്നീട് പാസ്റ്റർ എന്നെ, ഞാൻ പാസ്റ്ററെ വിളിക്കും, പാസ്റ്റർ എന്നെ വിളിക്കും. ഞാൻ 2-3 ദിവസം പാസ്റ്റർ മടങ്ങി വന്നിട്ടില്ല. 2-3 ദിവസം എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളും വേദനകളുമായിട്ട് ഞാൻ കിടന്നു. ഇടയ്ക്കിടയ്ക്ക് രാത്രി 12 മണിക്കും 1 മണിക്കും പാസ്റ്റർ വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഉറക്കമൊഴിച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അത്ഭുതമെന്ന് പറയട്ടെ. ഈ സഹോദരൻ എല്ലാ കാര്യങ്ങളും യേശു പറഞ്ഞു അദ്ദേഹത്തോട്, എല്ലാം അദ്ദേഹം എന്നോടും പറഞ്ഞു. നിങ്ങൾക്കും ആർക്കും അറിയാത്ത, എന്നെ കൊല്ലാൻ എൻ്റെ ചോര കുടിക്കാൻ നടക്കുന്നവർക്കും അറിയാത്ത ജീവിത കാര്യങ്ങൾ, വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ പോലും അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നെ പല ഘട്ടങ്ങളിൽ, വളരെ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ ഒരുപക്ഷെ യേശുവിൻ്റെ പ്രാർത്ഥന എനിക്ക് ഫലം ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നാളെ ഏതെങ്കിലും ചാനൽ എടുത്തുകൊണ്ട് പോയിട്ട് വിഘടകവിയെ കേട്ടിടും, അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. പക്ഷേ സത്യം എവിടെയും പറയാതിരിക്കാൻ പറ്റില്ല. യേശു ദൈവമാണ്. ആ ദൈവത്തെ എൻ്റെ അമ്മ എനിക്ക് വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നു. പക്ഷേ നമ്മോടൊപ്പം ജീവിക്കുന്ന യേശുവിനെ എനിക്ക് പാസ്റ്റർ കാണിച്ചു തന്നു.
ഇക്കുറി മന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം എന്തൊക്കെയാണ് ഗണേഷ് കുമാർ പറഞ്ഞത്? അതൊക്കെ പണ്ട് മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത് തന്നെ, ഒരു മാറ്റവുമില്ല. മിനി ബസ് കൊണ്ടുവന്നത് അച്ഛൻ തന്നെ നിർത്തലാക്കി. പിന്നെ മൂത്രപ്പുരകൾ, അത് അന്നും ഇന്നും ഒക്കെ പറയുന്ന ഒന്നാണ്, അതൊക്കെ വൃത്തിയാക്കണമെന്ന്. മോട്ടോർ വാഹന വകുപ്പിൽ ഇനി ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രമേ പണ്ട് റബ്ബർ വെട്ടുകാർ ലൈറ്റ് വയ്ക്കുന്നത് പോലെ ക്യാമറ വയ്ക്കാനുള്ളൂ, ബാക്കി എല്ലായിടത്തും ആയി കഴിഞ്ഞു. ഇത്തവണ മന്ത്രിയായപ്പോൾ ഗണേഷിനൊരു ഇരുത്തം വന്നു എന്നാണ് കരുതിയത്. പക്ഷേ പഴയതുപോലെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പണി പാളും കേട്ടോ. ഇന്ന് ഞാൻ, നാളെ നീ എന്ന് വെറും ആന്റണി രാജുവിനെ കൊണ്ടുപോലും പറയിപ്പിക്കല് കേട്ടോ. ദേവസ്വത്തിനൊരു മന്ത്രിയുണ്ട്, ഇടയ്ക്കിടെ അദ്ദേഹം ശബരിമലയിൽ പോകാറുണ്ട്. തൊഴാനല്ല, കാര്യങ്ങളിലൊരു ഇടങ്ങേറും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്, അത് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ശബരിമലയിലെ ഈ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ദേവസ്വം മന്ത്രി നോക്കിക്കോളും അല്ലേ? ഗണേഷിന് KSRTC ബസ് ഉണ്ടല്ലോ, അതും നോക്കി ഇരുന്നാൽ പോരെ.